നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ എന്ന ചിഹ്നഗ്രഹം ഭൂമിക്കടുത്തായി എത്തിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വെർച്വൽ ടെലസ്കോപ്പ് അതിന്റെ ചില മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് പതിനഞ്ചിന് മാത്രമല്ല പതിനേഴാം തീയതി വരെ ചിഹ്നഗ്രഹം ഭൂമിക്കടുത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം ഒരു ദശലക്ഷം കിലോമീറ്റർ സുരക്ഷമായ അകലത്തിൽ തന്നെയാണ് കടന്നുപോകുന്നത് ഭയപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ശരാശരി ദൂരത്തിന്റെ ഏകദേശം രണ്ട് ദശാംശം ആറ് മടങ്ങ ഈ വ്യത്യാസത്തിൽ തന്നെയാണ് ഇത് പോകുന്നത് നമ്മൾ ഭയന്നിരുന്നു നാസ നാശയടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് െങ്കിലും ഒരു ഏതെങ്കിലും ഒരു ചെറിയ മാറ്റം സംഭവിച്ചാൽ തന്നെ അത് വലിയ രീതിയിൽ സഞ്ചാരപാദത്തിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുവഴി അത് ഭൂമിയിലേക്ക് എങ്ങനെ ഇടിച്ചിറങ്ങുമോ ഇല്ലയോ ഭൂമിയിൽ ഉരസമോ നടക്കമുള്ള വാർത്തകൾ നമ്മൾ കൂടി കേട്ടതാണ് പക്ഷേ അത്ര ഭയക്കേണ്ട ആവശ്യം അത്രത്തിന്റെ ഭയത്തിനുള്ള ആവശ്യം തൽക്കാലം ഇല്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴിന് സ്കൈ സർവേ കണ്ടെത്തിയ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ അതിന്റെ വലിപ്പവും സാമീപ്യവും കാരണം അപകടകരം ആയേക്കാൻ ാണ് എന്നിരുന്നാലും വരാനിരിക്കുന്ന ഈ സമീപനം ഭൂമിക്ക് ഒരു ഭീഷണിയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ ഉറപ്പ് നൽകുന്നത് ചിഹ്നഗ്രഹങ്ങളുടെ അത്തരം അടുത്ത സമീപനങ്ങൾ താരതമ്യനെ അപൂർവമാണെന്നും ഓരോ ദശകത്തിൽ ഒരിക്കൽ സംഭവിക്കുമെന്നും വെർച്വൽ ടെലസ്കോപ്പ് പ്രൊജക്ട് അഭിപ്രായപ്പെടുന്നു സമീപകാല ഇമേജിംഗ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ ഭൂമിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയായിരുന്നു അടുത്തേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇടയിൽ വ്യാസമുള്ള ഈ ചിഹ്നഗ്രഹം ഏകദേശം ഏഴിരട്ടി ഉയരമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് അതിന്റെ ഏറ്റവും അടുത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപകട സാധ്യതയുള്ളതായി തരം തിരിച്ചിട്ടുണ്ട് ആഹ് എന്നാൽ ഭൂമിക്ക് അപകടമില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഏറ്റുമുട്ടലിന്റെ തീയതി അടുക്കുമ്പോൾ തന്നെ ശാസ്ത്രജ്ഞർ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ വീക്ഷിക്കുന്നത് തുടരുകയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഭയക്കേണ്ട കാര്യമില്ല അതിന്റെ സഞ്ചാരം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഈ ചിഹ്നഗ്രഹത്തിൽ നിന്ന് ഭൂമിക്ക് ആസനമായ ഒരു അപകടവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ചിഹ്നഗ്രഹം കാണാൻ താൽപര്യമുള്ളവർക്ക് വെർച്വൽ ടെറസ്കോപ്പ് പ്രൊജക്ട് ഭൂമിയോട് അടുക്കുമ്പോൾ ഇവന്റിന്റെ തത്സമയ സ്ട്രീമിംഗും ലഭിക്കുന്നതായിരിക്കും നാസയുടെ അഭിപ്രായത്തിൽ ചെറിയ ഗ്രഹങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ചിഹ്നഗ്രഹങ്ങൾ ഏകദേശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ആദ്യകാല സൗരയുദ്ധത്തിൽ നിന്നുള്ള പാറക്കെട്ടുകളും വായുരഹിതവുമായ അവശിഷ്ടങ്ങളാണ് മിക്ക ചിഹ്നഗ്രഹങ്ങളും ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള പ്രധാന ചിഹ്നഗ്രഹ വലയത്തിലാണ് കാണപ്പെടുന്നത് അവിടെ അവ സൂര്യനെ ചുറ്റുന്നുണ്ട് അവയുടെ വലിപ്പത്തിൽ കാര്യമായ വ്യത്യാസവും ഉണ്ട് ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ വ്യാസമുള്ള ഏറ്റവും വലിയ വെസ്റ്റ് മുതൽ പത്ത് മീറ്റർ വഴി വ്യാസമുള്ള വളരെ ചെറിയ വസ്തുക്കൾ വരെ ഉണ്ട് അവയുടെ വലിയ സംഖ്യകളും വ്യത്യസ്ത വലിപ്പങ്ങളും എല്ലാ ചിഹ്നഗ്രഹങ്ങളുടെയും ആകെ പിണ്ടം ഭൂമി യുടെ ചന്ദര്നേക്കാള് കുറവാണെന്നാണ് വ്യക്തമാകുന്നത്